മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഈ ഉക്രൈൻ സംഭവത്തോടെയും കോവിഡ് കാലമായതോടെയും വീണ്ടും സജീവമാവുകയാണ് ചൈനയിൽ പഠനത്തിന് പോയി പ്രതിസന്ധിയിലായി മടങ്ങി നാലും അഞ്ചും വർഷങ്ങളൊക്കെ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ എന്തു ചെയ്യണമെന്നറിയാതെ വല്ലാതെ നട്ടം തിരിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അതിൽ മിടുക്കരായ സാധാരണക്കാരുടെ ധാരാളം മക്കളുണ്ട് നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോൾ അവരൊക്കെ അതിസമ്പന്നരാണെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും അഹങ്കാരത്തിന് പോയതാണെന്നുമുള്ള രീതിയിലൊന്നും ആ ചർച്ചകളെ വഴിവിട്ട് സഞ്ചരിപ്പിച്ചുകൂടാ അതുകൂടാതെയാണ് ഉക്രൈൻ യുദ്ധമുണ്ടായപ്പോൾ അവിടുത്തെയും കുട്ടികളുടെ ഭാവി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സർക്കാർ അനുവാദത്തോടെ അറിഞ്ഞു പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ പിന്നീട് നാട്ടിലെത്തി കഴിയുമ്പോൾ അവരെ സമ്പന്നരോ അഹങ്കാരികളോ അല്ലെങ്കിൽ കോടികൾ ഉണ്ടാക്കാൻ പോയവരെന്നോ ഒക്കെ അടിക്കുറിപ്പ് നൽകി മാറ്റി നിർത്തുന്നത് ശരിയല്ല അതിനെ സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വളരെ ഗൗരവമായി വിലയിരുത്തേണ്ടതുണ്ട് അതിന്റെ ചില വിശദാംശങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പഠിത്തം ഉപേക്ഷിച്ച് ഉക്രൈനിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്ന മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ച വീണ്ടും സജീവമായിരിക്കുകയാണ് വിദേശത്തു നിന്നും മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞു വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ വളരെയധികം പ്രശ്നങ്ങൾ സാധാരണയായി തന്നെ അഭിമുഖീകരിക്കുന്നുണ്ട് രണ്ട് ദശാബ്ദ കാലമായി ഇവരുടെ പ്രശ്നങ്ങൾക്ക് സത്യസന്ധമായും ആത്മാർത്ഥമായും ഒരു പരിഹാരം കാണാൻ ശ്രമിച്ചിട്ടില്ല ശ്രമിക്കുന്നില്ല എന്നത് ഏറ്റവും ഖേദകരമായൊരു കാര്യമാണ് മറ്റെല്ലാ വിദ്യാഭ്യാസങ്ങൾക്കും നമ്മൾ വിദേശത്ത് പോയി പഠിക്കുന്നു എന്ന് പറയുന്ന ഡിഗ്രിക്ക് വലിയ അംഗീകാരം നൽകുന്നുണ്ട് ഹർവാർഡിൽ പഠിച്ചവരെന്നും അല്ലെങ്കിൽ കേംബ്രിഡ്ജിൽ പഠിച്ചവരെന്നും ഒക്കെ പറയുമ്പോൾ അവർക്ക് വലിയ മതിപ്പും അംഗീകാരവും നൽകുമ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് മാത്രം വിദേശത്ത് പോകുന്നവരെ വ്യത്യസ്തമായ കണ്ണുകളോടെ കാണുന്നത് ശരിയല്ല വിദേശത്തു നിന്നും മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞു വരുന്ന ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഇന്ത്യയിൽ തുടർ വിദ്യാഭ്യാസം നടത്താനോ പ്രാക്ടീസ് ചെയ്യാനോ കഴിയാത്ത അവസ്ഥയാണുള്ളത് സ്ക്രീനിങ് ടെസ്റ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്നിവ പാസ്സാകാത്തതാണ് ഇതിന് കാരണം ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള രജിസ്ട്രേഷനും ആവശ്യമാണ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ അഥവാ എഫ് എം ജി ഇ ആവറേജ് പാസ് പെർസെൻറ്റേജ് ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനമാണ് എല്ലാ വർഷങ്ങളിലും ഏറ്റവും കുറഞ്ഞത് ഒരു ലക്ഷം വിദേശത്ത് പഠിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളിൽ കൂടുതൽ പേരും ഈ ടെസ്റ്റ് പാസാകാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അത് വളരെ കഠിനമായ ചോദ്യങ്ങളുമാണ് ഇവർ വിദേശത്ത് പോയതുകൊണ്ട് മാത്രം ഇവരെ വല്ലാതെ കൊല്ലാക്കൊല്ല ചെയ്യുകയും കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നത് ഒട്ടും ശരിയായ സമീപനമല്ല കുറച്ചു കുറച്ചുപേർ നോൺ മെഡിക്കൽ ഓപ്ഷൻസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു കാരണം വല്ലാതെ മാനസികമായി തകർന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ജോലിയാകട്ടെ എന്ന് വിചാരിക്കുന്നു കുറച്ചുപേർ നിയമത്തിൻ്റെ കണ്ണു വെട്ടിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എൻ എം സിയോ അതിൻ്റെ മുൻഗാമിയായ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയോ ഇതിൻ്റെ പ്രശ്നപരിഹാരത്തിന് ശരിയായി മനസ്സിലാക്കി ഒരു ശ്രമം നടത്തിയിട്ടില്ല എന്നതാണ് സത്യം ഇങ്ങനെയുള്ള മനുഷ്യ വിഭവശേഷിയുടെ തീർത്തും പാഴാക്കൽ ചോദ്യം ചെയ്യാതിരുന്നുകൂടാ ഇവർ തുടർച്ചയായി എഫ് എം ജി ഇ എഴുതി പരാജയപ്പെടുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് എല്ലാ വർഷവും ഇരുപതിനായിരത്തോളം കുട്ടികളെ വിദേശത്തുള്ള ഏതെങ്കിലും മെഡിക്കൽ സ്കൂളുകളിലേക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ സർക്കാർ അനുവദിക്കുന്നത് അത് നിർത്തിവെക്കണ്ടേ അത് അനുവദിക്കാൻ പാടില്ലല്ലോ ഇതിൽ എൻ എം സിക്ക് യാതൊരു ഉത്തരവാദിത്തവുമില്ലേ ഇതിലെ കുഴപ്പങ്ങളെപ്പറ്റിയും ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാഭ്യാസവും ഇതും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ചും ഈ കുട്ടികളെ ബോധവാന്മാരാക്കേണ്ടതല്ലേ എം സി ഐയുടെ പുതിയ രൂപമായ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപതിൽ രൂപം കൊണ്ട എൻ എം സി ഈ വിഷയങ്ങളിൽ കൈകഴിയുകയാണ് ഇന്ത്യൻ എംബസിയിൽ നിന്നും ഹൈക്കമ്മീഷൻ എന്നിവയിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് എം ബി ബി എസ് അല്ലെങ്കിൽ അതിന് സമാനമായ കോഴ്സുകൾക്ക് വേണ്ടിയുള്ള മെഡിക്കൽ സ്കൂളുകളുടെ ഒരു ലിസ്റ്റെങ്കിലും എം സി ഐ അല്ലെങ്കിൽ എൻ എം ഡി സി തയ്യാറാക്കേണ്ടതല്ലേ എൻ എം സി അങ്ങനെ തയ്യാറാക്കി കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്ക് റെക്കഗ്നീഷൻ ഉള്ളൂ എന്ന് പറയേണ്ടതല്ലേ അങ്ങനെ ഒരു ലിസ്റ്റും എൻ എം സി നൽകുന്നില്ല എന്ന് മാത്രമല്ല അത്തരമൊരു ലിസ്റ്റും അവരുടെ വെബ്സൈറ്റിൽ കാണാനും കഴിയില്ല ആളുകൾ സ്വന്തമായി അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളണമെന്നാണ് അവർ പറയുന്നത് രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തെ ഗൈഡ് ചെയ്യുന്ന എൻ എം സിക്ക് വിദേശ വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുന്നതല്ല ഐ എം എ ഹെഡ്ക്വാർട്ടേഴ്സിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ പബ്ലിക് ഹെൽത്തിലെ മെമ്പറായ കെ വി ബാബു അടക്കമുള്ളവർ ഇതേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എല്ലാ വർഷവും നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് ഓർ നീറ്റ് യു ജി നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പതിമൂന്ന് പോയിൻ്റ് ആറ് ആറ് ലക്ഷം അപേക്ഷകൾ ടെസ്റ്റ് എഴുതിയതിൽ ഏഴ് പോയിൻറ്റ് ഏഴ് ഒന്ന് ലക്ഷം യോഗ്യത നേടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് അഞ്ച് പോയിൻറ്റ് നാല് നാല് ലക്ഷവും എട്ട് പോയിൻ്റ് ഏഴ് ലക്ഷവുമായിരുന്നു രാജ്യത്തെ ആകെയുള്ള എം ബി ബി എസ് സീറ്റുകളുടെ എണ്ണം വെറും തൊണ്ണൂറായിരം മാത്രമാണ് ടെസ്റ്റ് എഴുതുന്നവരുടെ എണ്ണം പതിനഞ്ച് ലക്ഷം കവിഞ്ഞിരിക്കുന്നു ക്വാളിഫൈ ചെയ്യപ്പെടുന്നവരുടെ എണ്ണം അഞ്ച് പോയിൻറ്റ് നാലും എട്ട് പോയിന്റ് ഏഴും അതുപോലെയൊക്കെയാണ് രാജ്യത്ത് സീറ്റുകളാകെ തൊണ്ണൂറായിരമേ ഉള്ളൂ നീറ്റിൻ്റെ കട്ട് ഓഫ് മാർക്ക് അൻപത് ശതമാനം എസ് സി എസ് ടിക്ക് നാൽപ്പത് ശതമാനം അങ്ങനെ കൂടുതൽ വിദ്യാർത്ഥികൾ ഇതിന് യോഗ്യത നേടുന്നു എന്നാൽ ആ യോഗ്യതയ്ക്കനുസരിച്ച് അവർക്ക് പഠിക്കാൻ സീറ്റില്ലതാനും രണ്ടായിരത്തി പതിനെട്ട് മുതൽ നീറ്റിൽ യോഗ്യത നേടുന്നവർക്ക് മാത്രമേ വിദേശത്ത് മെഡിക്കൽ വിദ്യാഭ്യാസം ചെയ്യാനാവൂ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നീറ്റിൻ്റെ സ്റ്റോപ്പ് സ്കോർ ആയിരത്തി ഇരുന്നൂറിൽ എഴുന്നൂറ്റി ഇരുപതായിരുന്നു സംവരണ വിഭാഗത്തിൻ്റെ കട്ട് ഓഫ് മാർക്ക് നൂറ്റി എട്ടാണ് ഈ കട്ട് ഓഫ് മാർക്ക് നിർണയിക്കുന്നതിൽ എൻ എം സി കുറച്ചുകൂടി യുക്തിപരമായ തീരുമാനമെടുക്കണം എഫ് എം ജി ഇ വളരെ കഠിനമായ ഒരു ടെസ്റ്റാണ് ഇതിൽ നെഗറ്റീവ് മാർക്കില്ല ഇത് പാസ്സാകണം ഇത് പാസ്സാകണമെങ്കിൽ അൻപത് ശതമാനം മാർക്ക് നേടണം വർഷത്തിൽ രണ്ട് പരീക്ഷ വീതം നടത്തുന്നുണ്ട് ഒരാൾക്ക് എത്ര പരീക്ഷ വേണമെങ്കിലും എഴുതാം എഫ് എം ജി ഇ പരീക്ഷയ്ക്ക് മാത്രമേ പെർസെൻറ്റേജ് ബേസ്ഡ് സിസ്റ്റം ഉള്ളൂ എന്നത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റിൻ്റെ സംഘടനയായ എ എം ഡി യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രിക്ക് കത്തെഴുതി മറ്റെലിജിബിലിറ്റി ടെസ്റ്റുകളെപ്പോലെ പെർസെൻറ്റേജ് ആക്കിയാൽ ജയിക്കാൻ മുപ്പത്തിയഞ്ച് ശതമാനം മാർക്ക് മതിയാവും ഒരിക്കലും എഫ് എം ജി യുടെ കാർഡിനെ കുറയ്ക്കാൻ പറയുന്നില്ല മറിച്ച് അത് കുറച്ചുകൂടി സുതാര്യമാക്കണമെന്നാണ് പറയുന്നത് ഒരിക്കലും നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ആൻസർക്ക് പബ്ലിഷ് ചെയ്യാറില്ല റീവാലുവേഷന് ചാൻസ് നൽകാറുമില്ല പക്ഷേ പെർസെൻറ്റേജ് സിസ്റ്റം തുടരുകയും കൂടുതൽ പേർ തോൽക്കുകയും ചെയ്യുന്നു ഓരോ ശ്രമത്തിനും ഏഴായിരത്തി രൂപ ഫീസ് നൽകണം രാജ്യത്തുള്ള ബാക്കി എല്ലാ പരീക്ഷകൾക്കും രണ്ടായിരം മുതൽ നാലായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമേ വരെ ഫീസുള്ളൂ വിദേശത്ത് പഠനം കഴിഞ്ഞ ഒരു മെഡിക്കൽ ഗ്രാജുവേറ്റ് ഇന്റേൺഷിപ്പിനു വേണ്ടി ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം രൂപ കേരളത്തിൽ കൊടുക്കണം പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ച ഒരാൾക്ക് അറുപതിനായിരം രൂപ നൽകിയാൽ മതി വിദേശത്ത് പോയി മെഡിക്കൽ ഡിഗ്രി എടുക്കാൻ ഗവൺമെൻറ് അനുവദിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള വിവേചനങ്ങൾ കാണിക്കുന്നത് ഇവരൊക്കെ വിദേശത്ത് പോകുന്നത് പണക്കാരായതുകൊണ്ടല്ല ഇവിടുത്തെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ ചുമത്തുന്ന ഫീസ് അടയ്ക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് എന്നതാണ് സത്യം പലതവണ എഴുതിയിട്ടും എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാകാത്ത കുട്ടികളുടെ കാര്യത്തിൽ എൻ എന്തെങ്കിലും തീരുമാനമെടുക്കേണ്ടതാണ് ഇവർ പലപ്പോഴും പല സ്വകാര്യ ആശുപത്രികളിലും ക്ലിനിക്കൽ അസിസ്റ്റൻ്റായി ജോലി നോക്കുകയാണ് ചെയ്യുന്നത് എ എം ഡിയുടെ കണക്കനുസരിച്ച് ഏകദേശം മുപ്പതിനായിരം ആൾക്കാർ ഇങ്ങനെ ജോലി ചെയ്യാൻ നിർബന്ധിതരായിട്ടുണ്ട് വിദേശത്തുള്ള ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു ലിസ്റ്റ് എൻ എം സി നൽകേണ്ടതാണെന്ന് പറഞ്ഞിട്ട് പലരും കത്തയച്ചിട്ടും ഒരു മറുപടിയും ലഭിക്കുന്നില്ല ബംഗ്ലാദേശ് ഫിലിപ്പൈൻസ് നേപ്പാൾ എന്നിവിടങ്ങളിൽ എം പഠനം കഴിഞ്ഞു വരുന്നവർ എഫ് എം ജി ജയിക്കുന്നുണ്ട് നാഷണൽ എക്സിറ്റ് എക്സാം എന്ന പേരിൽ ഇവിടുത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും വിദേശത്തു നിന്ന വിദ്യാർത്ഥികൾക്കുമായി ഒരു പൊതുപരീക്ഷ നടത്തുന്നതിനെക്കുറിച്ച് എൻ എം സി ആലോചിക്കുകയാണ് അതൊക്കെ ഒടുവിൽ എന്തായി തീരുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ചുരുക്കത്തിൽ വിദേശത്ത് പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാ അനുവാദവും നൽകി പഠിക്കാൻ വിട്ടിട്ട് ബാക്കി ഒരു ഡിഗ്രികൾക്കും ഇല്ലാത്തതുപോലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സുതാര്യമായും ഈ പോയിട്ട് വരുന്നവരെ നശിപ്പിക്കാനും അപമാനിക്കാനും വേണ്ടിയുള്ള ഒരു പ്രക്രിയയായി മാറ്റരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒന്നെങ്കിൽ അവർക്ക് പഠിക്കാൻ അനുവാദം കൊടുക്കരുത് അതല്ലെങ്കിൽ നീറ്റ് പോലെയുള്ള എക്സാമുകൾക്ക് ഇത്രയും ആളുകളെ ക്വാളിഫൈ ചെയ്യരുത് എത്ര സീറ്റുകളുണ്ടോ അത്രയും സീറ്റുകൾക്കനുസരിച്ച് മാത്രമേ ലിസ്റ്റ് പുറത്തിറക്കാവൂ ഇത് അതിൻ്റെ ടീം നാലരട്ടിയും ടീം കുട്ടികളെ ക്വാളിഫൈ ചെയ്യിച്ചിട്ട് അത് വെച്ചിട്ട് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ലേലം വിളിക്കാനുള്ള അവസരം അവസരമുണ്ടാക്കുകയും എന്നാൽ കാശില്ലാത്തതിൻ്റെ പേരിൽ വിദേശത്ത് പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളെ എന്തോ രണ്ടാന്തരം പൗരന്മാരായി കണ്ട് അവരെ വല്ലാതെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത് ശരിയല്ല അവരും മനുഷ്യരാണ് അവർക്കും നീതി ലഭിക്കേണ്ടതുണ്ട് അവരെ പോലെ തന്നെ പരീക്ഷ എഴുതി ഇവിടെ ജയിക്കുന്ന ഡോക്ടർമാർ ഈ വരുന്നവരെ രണ്ടാംതരം പൗരന്മാരായി കണ്ടുകൂടാം ഈ പോകുന്നവരാരും ഡിഗ്രി ഇല്ലാത്തവരോ പഠിക്കാൻ മെടുക്കരല്ലാത്തവരോ ഒന്നുമല്ല പലപ്പോഴും ജാതി സംവരണങ്ങളിലൊക്കെ പെട്ട് കഴിവും കഷ്ടപ്പെടുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടെങ്കിലും പേരിൻ്റെ അറ്റത്ത് വാലുകൾ വരുന്നതോടുകൂടി വഴിയാധാരമായി പോകുന്നവരാണ് കുറഞ്ഞ കാശിന് ലോണെങ്കിലും എടുത്ത് പുറത്തെവിടെയെങ്കിലുമൊക്കെ പോയി പഠിച്ചു വരുന്നത് വീണ്ടും അവരെ പീഡിപ്പിക്കുന്ന ഒരു സമീപനം ഒരിക്കലും ശരിയല്ല ഇത് ബന്ധപ്പെട്ട എം പിമാരും എം എൽ എമാരുമൊക്കെ കുറച്ചൊരു ആത്മാർത്ഥതയോടെ സർക്കാരുകളെ ധരിപ്പിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്